ഈ ഒരു സാധനം വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട ഒരു കസ്റ്റമർ വിഷമം ബ്രോയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്തോ സാറേ, ഈ ഒരു സാധനം വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട ഒരു കസ്റ്റമർ വിഷമം. അത് ഞാനിത് ഏകദേശം 1600 എടുത്ത് വാങ്ങിച്ച സാധനമാണ്. ഇതിനകത്ത് ഈ സാധനം ഇല്ല, ഇത് മാത്രമായിട്ട്. ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഞാൻ നിങ്ങളെ പരസ്യം കാണുന്നത്, ഇവിടെ സാധനങ്ങൾ തൂക്കി വെക്കുന്നു എന്നുള്ള പരസ്യം കാണുന്നത്. അപ്പൊ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ എന്റെ ഒരു യാഥാർത്ഥ്യം വരണം. എന്താ പറയുക, ഞാൻ പറ്റിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത്. കാര്യം ഇത് ഞാനിപ്പോ വാങ്ങിച്ച 1600 പറയാം, ഇതിവിടെ തൂക്കിയിട്ട് എത്ര രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് തരും എന്നുള്ള കാര്യം എനിക്ക് അറിയണം. അത് നിങ്ങൾക്ക് പറ്റൂല്ലയോ? പറ്റും. ഇവിടെ പറഞ്ഞ പരസ്യമൊക്കെ സത്യമാണോ? സത്യം. എന്നാ നിങ്ങൾ എന്ന് കാണിച്ചിരിക്കാൻ സാധനം കാണണം. വരൂ സാറേ. എന്നാ ഒന്ന് തൂക്കി കാണിച്ചേ. ഇതാണ് സാറേ, നോക്കിയോ. അതായത് 1700 ഗ്രാം വരുന്നുണ്ട്. അപ്പൊ എത്ര രൂപ വരും? അതെ, നമ്മൾ കിലോ ബസാറിലാണ്. എത്ര രൂപ വരും കിലോ ബസാറിൽ? നമ്മൾ സിങ്ക് കൊടുക്കുന്നത് ഗ്രാമിന് 50 പൈസ. ഇതിന്റെ പകുതി റേറ്റ് വരും, ഏകദേശം 850 രൂപ വരും. ഈ സാധനം 850 രൂപ ഞാൻ പറ്റിക്കപ്പെടാന്നല്ലോ. അതെ. അപ്പം ഈ പറയുമ്പോൾ 850 രൂപയ്ക്ക് 850 രൂപ ഇവിടെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതെ. ഓക്കെ, ഈ പറയും പോലെ സിങ്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഇതിൽ വരുന്നത്. അത് ഇവിടെ സാധനമൊക്കെ തൂക്കിയാണ് വയ്ക്കുന്നത്? ഇവിടെ ഉള്ള എല്ലാ ഫിറ്റിംഗ്സും തൂക്കിയാണ് വയ്ക്കുന്നത്. തൂക്കിയാണ് വയ്ക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയാണ് വയ്ക്കുന്നത്? അതെ. അപ്പൊ ഈ ടാപ്പ്, ഈ സാധനം എല്ലാം ഇവിടെ എല്ലാം തൂക്കമാണ്. ഓക്കെ, അപ്പൊ ഇത് തൂക്കി നോക്കിയാലോ നമുക്ക്. നോക്കിയോ. അതായത് ഏകദേശം 255 ഗ്രാം വരുന്ന ഒരു ഇതാ. അപ്പൊ ഇത് എത്ര വരുന്നത്? 255 രൂപ. 255 രൂപയാണ് വരുന്നത്? വെറും 250. അത്ര വരുന്നുണ്ട്. അതെ. അപ്പൊ ഇത് പുറത്ത് വാങ്ങിക്കണമെങ്കിൽ? പുറത്ത് വാങ്ങിക്കുവാണെങ്കിൽ ഇതൊരു 800 രൂപ 700 രൂപ റേഞ്ചിൽ വരും. അത് ബ്രാൻഡഡ് സാധനമാണ് ഈ പറയുന്ന പോലെ. അതായത് ബ്രാൻഡ് സാധനം വരെ ഈ പറയുന്ന കിലോ ബസാറ് തൂക്കിയാണ് വെക്കുന്നത്? തൂക്കിയാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന സിങ്ക് ഐറ്റംസ് ഒക്കെ ആണെങ്കിലോ? സിങ്ക് ഐറ്റംസിന് നമുക്ക് ഗ്രാമിന് 50 പൈസ. 50 പൈസ ഇറങ്ങില്ല. അതായത് ഈ ഐറ്റംസ് 1 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് 50 പൈസ. 50 പൈസ, വെറും 50 പൈസ. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ കിലോ ബസാറിലുണ്ടല്ലേ. അതെ, നമുക്ക് അതൊക്കെ കണ്ടു നോക്കിയാലോ. കണ്ടു നോക്കാം ബ്രോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. ടാപ്പിന് തന്നെ ഒരുപാട് വിശാലമായ കളക്ഷൻ ഉണ്ടല്ലേ. അതെ അതെ, ഇതെല്ലാം ഇതിനൊക്കെ വില കൂടുതലാവും? അല്ലല്ല, ഇതെല്ലാം നമ്മള് ഒരു റേഞ്ചിൽ സെയിം റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മളേ വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തെ ബ്രാൻഡ് റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതിന്റെ വിലയ്ക്ക് എങ്ങനെ വരുന്നത്? ഇത് പുറത്തോ 25,000 മേലുള്ള റേറ്റ് വില വരുന്ന ഷോർപ്പാൻ. ഇവിടെയാണെങ്കിൽ എത്ര രൂപയ്ക്ക്? ഇവിടെയാണെങ്കിൽ വെറും 9,999. 9,999. അതെ, അതായത് മൂന്നിലൊന്ന് വില മാത്രമേ വരുന്നുള്ളൂ. അതെ അതെ, ഇതിനെല്ലാം. അപ്പൊ ഒരുപാട് ക്ലോസറ്റ് കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇതും ഇവിടെ ഈ പറയുമ്പോൾ തൂക്കി തന്നെയാണോ വയ്ക്കുന്നത്? അല്ല, ക്ലോസറ്റ് നമുക്ക് ഫിക്സ് 4,500 രൂപ മുതലുള്ള റേഞ്ചിലാണ് വരുന്നത്. റേറ്റ് വരുന്നുണ്ട്. അതെ. ഇതിനൊക്കെ വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. 10 വർഷത്തെ വാറന്റി ഉണ്ട്. അത് നോർമൽ ഈ പറയും പോലെ കടകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളൊക്കെ വളരെ വില കുറച്ചാണ്. അതെ, കിലോ ബസാറിൽ ഈ പറയും പോലെ ക്ലോസ് 4,500 രൂപ മുതൽ. നല്ല കളക്ഷൻസും ഇവിടെ തന്നെ ഉണ്ടല്ലേ. അതെ, ഒരുപാട് വെറൈറ്റി ക്യാബിൻസ് ഉണ്ടല്ലോ. അതെ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് എക്സ്പെൻസീവ് ആണോ? ഇത് എക്സ്പെൻസീവ് അല്ല, ഇത് സാധാരണ ഒരാൾക്ക് സാധാരണക്കാരൻ ആയിട്ടുള്ള റേറ്റ് സ്റ്റാർട്ടിംഗ് 3,900 ഇത് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത്രയും വെറൈറ്റി സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് 3,900. ഓക്കെ, 10 വർഷത്തെ വാറണ്ടിയും അതിൽ വരും. അതിൽ വരുന്നുണ്ട്. അതെ, നമ്മൾ നേരത്തെ കാണിച്ചുള്ള അതിമനോഹരമായ ക്യാബിൻ സെറ്റും അതുപോലെ തന്നെ ക്ലോസറ്റും. അതായത് ഈ പറയുന്ന പോലെ കോംബോ ഓഫറിലാണ് എടുത്തത്. ആ ഓഫർ ഉണ്ടോ? വെറും 7,900 രൂപയ്ക്കാണ് ഈ പറയും പോലെ കിലോ ബസാറിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ് പരിചയപ്പെടുന്നത്. ഏകദേശം 4,995 രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ട മുഴുവൻ ഫിറ്റിംഗ്സ്, ഏകദേശം 17 ഈ പറയുന്ന പ്രൊഡക്റ്റ് വരുന്ന ഫിറ്റിംഗ്സുകളാണ് വെറും 4,995 രൂപയ്ക്ക് വരുന്നത്. ബ്രോ, ആർക്കെങ്കിലും ഈ പറയുമ്പോൾ ഈ ഓഫർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റത്തില്ല. ആ ഓഫറാണ് നിങ്ങൾക്ക് കിലോ ബസാറിൽ എത്ര കിട്ടുന്നത്? വെറും 4,995 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യാ, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ, നേരെ കിലോ ബസാറിലേക്ക് വരിക. അതായത് ഒന്നും രണ്ടുമല്ല, ഏകദേശം 55% ഓഫറുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ കിലോ ബസാറിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതായത് ക്ലോത്ത് ഡ്രയർ ഏകദേശം 1,999 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്ന ഏകദേശം 4,500 രൂപയാണ്. അപ്പം വെറും 1,999 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബ്രോ, എന്തുകൊണ്ടാണ് കിലോ ബസാറിൽ സാധനങ്ങൾ ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്? കിലോ ബസാർ എന്ന് പറഞ്ഞാൽ യൂറോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്കണോമി സ്റ്റോഴ്സ് ആണ്. അതായത് 27 വർഷമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ഒരു കമ്പനിയാണ്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് എത്തിക്കുന്നു. നിങ്ങളുടെ ഫാക്ടറി തന്നെ ഉണ്ടാകും, ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കും. അതെ അതെ, അതിനിടയ്ക്ക് ഇടനിലക്കാരില്ല, വില കുറച്ച് എന്ത് ചെയ്തത് കൊടുക്കുന്നു, കൊടുക്കാൻ വേണ്ടി വരുന്നത് ഇല്ലേ. എന്നിരുന്നാലും നമ്മൾ പ്രൊഡക്റ്റിൽ ഒരു ക്വാളിറ്റിയിലും വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്ക് പ്രൊഡക്റ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതെ അതെ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ, നമ്മൾ തുടക്കം ഒരു സിങ് ഗുണം ഉണ്ടായിരുന്നല്ലോ. അതെ, അപ്പൊ അതിന് തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് പോലും ഒരു 1,500 അതിൽ പുറത്ത് വില വരും. അതെ, നമ്മൾ വെറുതെ പറയല്ല കൈയോടം, കാരണം നമ്മൾ വാങ്ങിച്ച് അനുഭവസ്ഥരാണ്. 1,500 റേഞ്ചിൽ കൊടുത്തപ്പോൾ 800 രൂപ മാത്രമാണ് വില വരുന്നത് ഇല്ലേ. അപ്പോൾ കിലോ ബസാറിന് 17 ബ്രാഞ്ചുകളുണ്ട്. അതായത് കായംകുളം ബ്രാഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ഇപ്പം നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരുപാട് ഓഫറുകൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനായിട്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പൈസ ഒന്നും കുറച്ച് കൊടുക്കുന്നില്ല. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇടനിലക്കാരന് കൊടുക്കേണ്ട പൈസ ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും എന്ത് ചെയ്യുന്നില്ല, കിലോ ബസാർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കായംകുളത്താണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിലോ ബസാറിൻ്റെ ഷോപ്പുണ്ട്. മാത്രമല്ല പുതുതായിട്ട് ഒരു 8 ഷോപ്പും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിലോ ബസാറിൻ്റെ ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് കായംകുളം പനമ്പിളി ജംഗ്ഷനാണ്. നിങ്ങൾ നേരെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം, ഇവിടെ വന്നിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ നേരെ വന്നിട്ട് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വേറെ അടുത്ത് കടകളിൽ ചെന്നിട്ട് അവിടുത്തെ ഓഫർ അല്ലെങ്കിൽ ആ പറയുമ്പോൾ അവിടുത്തെ എമൗണ്ട് നോക്കുക, ഇവിടുത്തെ എമൗണ്ട് ഒന്ന് കമ്പയർ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഓക്കെ ബൈ.